കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യെ തെരഞ്ഞെടുത്തെന്ന വാർത്ത ഇന്ന് ഉച്ചയോടെ അദ്ദേഹത്തിൻ്റെ അണികളിൽ സൃഷ്ടിച്ച സന്തോഷം ചെറുതായിരുന്നില്ല സിദ്ധരാമയ്യയുടെ ചിത്രത്തിൽ പാലഭിഷേകം നടത്തിക്കൊണ്ടാണ് അണികൾ കർണാടകയിൽ ആഘോഷം നടത്തിയത് ഡി കെ ശിവകുമാറിനെ സോണിയാഗാന്ധിയും രാഹുലും ചേർന്ന് അനുനയിപ്പിക്കുമെന്നൊക്കെ വാർത്തകൾ വന്നു ഉപമുഖ്യമന്ത്രി പദം നൽകാമെന്നായിരുന്നു ഡി കെക്കുള്ള വാഗ്ദാനം പക്ഷേ താനിപ്പോൾ മന്ത്രിസഭയിലേക്കില്ലെന്നും പി സി സി അധ്യക്ഷനായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു അതോടെ കർണാടകയിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പലർക്കും തോന്നി വ്യാഴാഴ്ച തന്നെ സത്യപ്രതിജ്ഞ നടക്കുമെന്നും അത് നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ആയിരിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു ഈ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് വന്നു വീണത് മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല മാധ്യമങ്ങളോട് പറഞ്ഞതായിരുന്നു ആ സംഭവം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ആരാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് സുർജേവാല പറഞ്ഞത് ബി ജെ പി കേന്ദ്രങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അണികൾ ആഘോഷം തുടങ്ങിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടായത് അതോടെ ആഘോഷങ്ങൾ അടങ്ങി ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരുന്ന സത്യപ്രതിജ്ഞാ വേദിയുടെ നിർമ്മാണവും നിർത്തിവെച്ചു സിദ്ധരാമയ്യ ഡൽഹിയിൽ നിന്ന് ഇന്ന് ബംഗളൂരുവിലേക്ക് മടങ്ങാനിരുന്നതാണ് അദ്ദേഹം യാത്രയും മാറ്റിവെച്ചു മൊത്തത്തിൽ ശോകമുഖമായ അന്തരീക്ഷം സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഹൈക്കമാൻഡ് നടത്തിയ നീക്കം ശിവകുമാറിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തോറ്റതിന്റെ ദൃശ്യങ്ങളായിരുന്നു ഇവിടെ നമ്മൾ കണ്ടത് ആദ്യത്തെ രണ്ടു വർഷം സിദ്ധരാമയ്യ എന്നും അടുത്ത മൂന്ന് വർഷം ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാമെന്നുമായിരുന്നു ഹൈക്കമാൻഡിൻ്റെ ഫോർമുല ബി ജെ പിയെ തൂത്തറിഞ്ഞ് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ ശിവകുമാറിന്റെ ബുദ്ധിക്ക് സാധിച്ചെങ്കിൽ മിനിമം മുഖ്യമന്ത്രി പദമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടതാണ് അത് നൽകേണ്ടത് കർണാടക കോൺഗ്രസിന്റെ ചുമതലയുമായിരുന്നു എന്നാൽ മൂന്ന് ദിവസത്തോളം കൂടി ആലോചിച്ചിട്ടും സിദ്ധരാമയ്യ എന്ന സീനിയർ നേതാവിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തിച്ചേരുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം പങ്കിട്ടെടുക്കുന്ന പരിപാടിയാണെങ്കിൽ ആദ്യത്തെ ടേം തനിക്ക് തരണമെന്ന് ശിവകുമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞുവെന്നാണ് വിവരം ചർച്ചയിൽ ഓൺലൈനായി സോണിയാഗാന്ധിയും പങ്കെടുത്തിരുന്നു അങ്ങനെ വീതം വയ്പ് ഫോർമുല നടപ്പിലാക്കി തന്നെ രണ്ടാമനാകാൻ നോക്കേണ്ടെന്ന നിലപാടാണ് ശിവകുമാർ സ്വീകരിച്ചത് കഴിഞ്ഞ തവണ വിമത നീക്കം നടത്തിയ കോൺഗ്രസ് എം എൽ എമാരിൽ ചിലരെ ഒറ്റ നോട്ടം കൊണ്ട് വരുതിയിൽ നിർത്തിയ ശക്തനായ നേതാവാണ് അദ്ദേഹം ഇ ഡി കേസുകൾ കൊണ്ട് തളർത്താൻ നോക്കിയിട്ടും ജയിൽവാസം അനുഭവിച്ചിട്ടും തളരാത്ത നേതാവ് അങ്ങനെ ഒരാളെയാണ് ഹൈക്കമാൻഡ് ഒതുക്കാൻ നോക്കിയത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഡി കെ കോൺഗ്രസ് വിട്ട് അങ്ങനെയൊന്നും പോവില്ല ആ ഉറപ്പായിരിക്കണം സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് അതായത് കാര്യങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു വ്യക്തത വന്നിരിക്കുന്നത് ശിവകുമാറിന് ഇത്തവണ നല്ലൊരു പ്ലേസ്മെൻ്റ് വേണം മുഖ്യമന്ത്രി സ്ഥാനമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അത് ആരുടെയും ഔദാര്യത്തിൽ വേണ്ട എന്നതാണ് നിലപാട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് അധികാരം പിടിച്ചു വാങ്ങിയത് ശിവകുമാറിൻ്റെ ഒറ്റ കരുത്തിലാണ് ആ ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് ഇനിയൊരു ഓപ്പറേഷൻ കമല ഉണ്ടായാലും തടുക്കാമെന്ന ഉറപ്പ് പക്ഷേ കർണാടകയിൽ ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ കാഹളം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ സംഭവം ഇനി അടിയൊതുങ്ങിയിട്ടായിരിക്കും സത്യപ്രതിജ്ഞ